ഹലോ, അസ്സലാമു അലൈക്കും. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പച്ചമാങ്ങയിലേക്ക് സ്വാഗതം. എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു മന്തി റെസിപ്പിയാണ് ഞാൻ കാണിക്കുന്നത്. ഇത് ഒരു ബാച്ചിലർ റെസിപ്പി കൂടിയാണ്. ഒരു പ്ലേറ്റ് മന്തിയൊക്കെ അങ്ങനെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാമെന്നുള്ളൊരു വീഡിയോയാണ് ഞാൻ കാണിക്കുന്നത്. ഗസ്റ്റ് വരുന്ന സമയത്ത് അല്ലെങ്കിൽ തനിച്ച് താമസിക്കുന്നവർക്കൊക്കെ ഇതേപോലെ ഒരു രണ്ട് പീസ് ചിക്കനോ ഒരു ഗ്ലാസ് അരിയൊക്കെ ഉണ്ടെങ്കിൽ ഒരു പ്ലേറ്റ് മന്തി നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അതിനുവേണ്ടി രണ്ട് ചിക്കൻ്റെ പീസ് ഞാൻ നീളത്തിൽ വരഞ്ഞു കൊടുത്ത് നന്നായി കഴുകിയെടുത്തതാണ്. ഇതിലേക്ക് ഗ്രീൻ പെപ്പറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇല്ലാത്തവർക്ക് സാദാ പെപ്പർ ഒരു ടേബിൾ സ്പൂണോളം എടുത്തതിന് ശേഷം നന്നായി ചതച്ച് ചേർത്ത് കൊടുക്കാം. ഒരു നുള്ളിലും മഞ്ഞൾപ്പൊടി, അതേപോലെ ഒരു കാൽ ടീസ്പൂണോളം ഗരം മസാല അല്ലെങ്കിൽ മന്തി മസാല ചേർത്ത് കൊടുക്കാം. ഒരു ഹാഫ് ചിക്കൻ്റെ ക്യൂബ് കൂടി പൊടിച്ച് ചേർത്ത് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ചതച്ചതിന് ശേഷം അതിൻ്റെ ഒരു ജ്യൂസ് കൂടി, ഒരു ടേബിൾ സ്പൂണോളം ജ്യൂസ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ചതച്ചതിന് ജ്യൂസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ ബാക്കി നമുക്ക് ചോറിൽ ചേർത്ത് കൊടുത്താൽ മതി. പാകത്തിനുള്ള ഉപ്പെല്ലാം ചേർത്ത് കൊടുക്കാം. ഇനി നന്നായി മാരിനേറ്റ് ചെയ്തതിന് ശേഷം ഫ്രീസറിലേക്ക് ഒരു മണിക്കൂർ നേരം മുമ്പ് തന്നെ ഒന്ന് മസാല പിടിക്കാനായിട്ട് മാറ്റി വെക്കാം. അരിയും അതേപോലെ തന്നെ ഒരു കപ്പ് അരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് നന്നായി കഴുകിയതിന് ശേഷം അതൊന്ന് കുതിർത്ത് വെക്കാം. ഞാൻ സെല്ല റൈസാണ് എടുത്തിട്ടുള്ളത്. ഈ ചിക്കനൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ ബട്ടറിലാണിത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഒരു ടേബിൾ സ്പൂണോളം ബട്ടർ ചേർത്തതിന് ശേഷം ഈ ചിക്കൻ്റെ പീസെല്ലാം ചേർത്ത് കൊടുക്കാം. ബട്ടർ കയ്യിലില്ലാത്തവർക്ക് സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ ഒലിവ് ഓയിലോ ചേർത്ത് ഫ്രൈ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഇനി ഇത് നന്നായി ഒന്ന് തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം ഫ്ലെയിം കുറച്ച് അടച്ച് വെച്ച് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നേരമൊക്കെ കൂടുന്ന സമയത്തൊന്ന് വീണ്ടും ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ അടച്ച് വെച്ച് ഒരു 10 മിനിറ്റിന് സമയം കൊണ്ട് തന്നെ അത് ഫ്രൈ ആയി കിട്ടും. നമ്മുടെ ചിക്കൻ്റെ പീസെല്ലാം ഇവിടെ നന്നായി മെരിഞ്ഞിട്ടുണ്ട്. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് കൊടുത്ത് ഇതേപോലെ നല്ല ഗോൾഡൻ കളറാവുന്ന സമയത്ത് നമുക്കത് മാറ്റി വെക്കാം. ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് മാറ്റി വെക്കാം. ഇത് ബട്ടറിൽ ഫ്രൈ ആക്കിയത് കൊണ്ട് തന്നെ നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു. ഇനി ഇതേ കടായിലേക്ക് തന്നെ ഒരു ടേബിൾ സ്പൂണോളം ഓയിൽ ചേർത്ത് കൊടുക്കാം. ഈ ഓയിലൊന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂണോളം ചെറിയ ജീരകം, ഒരു രണ്ട് ചെറിയ കഷ്ണം പട്ട, രണ്ട് ഏലക്കായ, 2 ഗ്രാമ്പു ഇതെല്ലാം ഒന്ന് ചേർത്തൊന്ന് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് ഒരു ഉണക്ക നാരങ്ങ കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഒരു കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. 1 മണിക്കൂർ നേരം കുതിർത്ത അരിയാണ്, അതുകൊണ്ട് 2 കപ്പ് വെള്ളം മതിയാവും. നമ്മൾ അരി എത്രയാണ് എടുക്കുന്നത് അതിൻ്റെ ഇരട്ടി വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി ബസ്മതി റൈസാണ് എടുക്കുന്നതെങ്കിൽ 20 മിനിറ്റ് നേരം വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചാൽ മതി. ഇത് സെല്ല റൈസ് ആയതുകൊണ്ടാണ് ഞാൻ 1 മണിക്കൂർ നേരം സോക്ക് ചെയ്ത് വെച്ചത്. ഈ വെള്ളം ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ്, ഇഞ്ചി വെളുത്തുള്ളി, നമ്മൾ നേരത്തെ ചതച്ചതിൽ ബാക്കിയുള്ള ഇഞ്ചി വെളുത്തുള്ളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതേപോലെ ഒരു 1/2 ചിക്കൻ്റെ ക്യൂബ്, 2 പച്ചമുളക് എല്ലാം ചേർത്ത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് അടച്ച് വെച്ച് ഇതൊന്ന് തിളക്കാനായിട്ട് മാറ്റി വെക്കാം. നന്നായി തിള വരുന്ന സമയത്ത് അരി ഇതിലേക്ക് ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നല്ല ഫ്ലെയിമിൽ തന്നെ നന്നായി ഒരു തിള വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. നന്നായി തിളച്ചതിന് ശേഷം ഇതേപോലെ അടച്ച് വെച്ച് ഒരു 10 മിനിറ്റ് നേരം കുക്ക് ചെയ്തെടുക്കാം. ഇടയ്ക്കൊക്കെ ഒന്ന് തുറന്ന് ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഇത് 10 മിനിറ്റിന് ശേഷം റൈസ് ഇവിടെ 3/4 ഭാഗം വേവായിട്ടുണ്ട്. ഇതൊന്ന് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ചിക്കൻ്റെ പീസ് ഇതിലേക്ക് വെച്ചെടുക്കാം. ഇത് ഇടയ്ക്കൊക്കെ ഒന്ന് തുറന്ന് അരി ഒന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. ഇടയ്ക്ക് ഒന്ന് തുറന്ന് മിക്സാക്കിയതിന് ശേഷം വീണ്ടും അടച്ച് വെച്ച് 2 പ്രാവശ്യം ഞാൻ അടച്ച് തുറന്ന് മിക്സാക്കി അടച്ച് വെച്ച് തുറന്നതാണിത്. ഇത് 3/4 ഭാഗം വേവായ റൈസാണ്. ഇതിലേക്ക് ചിക്കൻ്റെ പീസ് കൂടി വെച്ചുകൊടുക്കാം. ഇനി ആ ചിക്കൻ്റെ ജ്യൂസെല്ലാം അതിന് മുകളിലായി ചേർത്ത് കൊടുക്കാം. ഇനി കുറഞ്ഞ ഫ്ലെയിമിൽ സിമ്മിൽ വെച്ച് ഒരു 10 മിനിറ്റ് നേരം കൂടി ഒന്ന് അടച്ച് വെച്ച് കൊടുക്കാം. ഈ ചിക്കൻ്റെ ഫ്ലേവറൊക്കെ അരിയിൽ കിട്ടാൻ വേണ്ടിയാണ്. അതുപോലെ ചിക്കന് നല്ല സോഫ്റ്റായി കിട്ടും. ഒരു 10 മിനിറ്റിന് ശേഷം നമുക്ക് ഇത് സെർവ് ചെയ്യാവുന്നതാണ്. അങ്ങനെ നല്ല സൂപ്പർ ടേസ്റ്റുള്ള മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇൻഷാ അള്ളാഹ് അടുത്ത നല്ലൊരു വീഡിയോയുമായി വരുന്നവരെ അസ്സലാമു അലൈക്കും. ഓക്കെ, താങ്ക്സ്.